പ്രതീക്ഷകളുടെ അമിതഭാരമില്ലാതെയാണ് ഇന്ന് പ്രാന്തൻ അടി എന്ന സിനിമ കാണാൻ ടിക്കറ്റ് എടുത്തത്. പ്രശോഭ് വിജയൻ, താങ്കൾ എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞു. ആ സത്യം പറഞ്ഞു കഴിഞ്ഞു കേട്ടോ, അപ്പൊ നമ്മൾ തുടങ്ങ. അടി നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ആസ്വാദകൻ എന്ന നിലയിൽ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് അതിലെ മ്യൂസിക് ആയിരുന്നു. ഗോവിന്ദ്, വസന്ത, താങ്കളൊരു വിഷയമാണ്. അതിഗംഭീരമായിട്ടാണ് സിനിമയുടെ മ്യൂസിക് ഉടനീളം സിനിമയിൽ ചെയ്തു വച്ചിരിക്കുന്നത്. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, അഹാനയെ ഷൈൻ ടോം ചാക്കോയുടെ ക്യാരക്ടർ വീട്ടിൽ ഇറക്കിയതിന് ശേഷം കാർ പുറകോട്ടെടുക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അവിടെ വരെ തുടർന്നു പോകുന്നുകൊണ്ടിരുന്ന ഒരു റൊമാൻറ്റിക് ബി ജി എം ഉണ്ട്. ആ സെയിം ബി ജി എം കാർ പുറകോട്ടെടുത്തതിന് ശേഷം ഒരു മാസ് ബി ജി എമ്മിലേക്ക് കൺവേർട്ട് ആകുന്നുണ്ട്. അതിശയിപ്പിച്ച് നിങ്ങൾ. സിനിമയുടെ ഛായാഗ്രാഹകൻ ഫയസ് സിദ്ദിഖിയാണ്. അതിമനോഹരമാണ് ഇതിലെ വിഷ്വൽസുകൾ എല്ലാം. എന്തോരം പെയിനാണെന്ന് അറിയാം ഞാൻ ഉള്ളിൽ കൊണ്ടു കിടക്കണത്. എനിക്ക് നിന്നെ അത്ര ഇഷ്ടം, അത് കാരണമാണ് ഞാൻ നിന്റെ അടുത്ത് ഒന്നും പറയാതെ ഹൈഡ് ചെയ്ത് വെച്ചത്. ഇനി പറയാനുള്ളത് റൈറ്റർ ഡയറക്ടർ കോംബോയെ പറ്റിയാണ്. ഇഷ്ക് എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് ഏറെ പരിചിതനാണ് രതീഷ് രവി എന്ന റൈറ്ററിനെ. അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില പൊളിറ്റിക്സുകളുണ്ട്. അത് പറയാൻ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ചില രീതികളുണ്ട്. അതിലേറെ എന്നെ അട്രാക്റ്റ് ചെയ്തൊരു ഘടകമാണ് അദ്ദേഹം യൂസ് ചെയ്യുന്ന ഹ്യൂമൻ സൈക്കോളജി എന്നൊരു ഘടകം. അദ്ദേഹത്തിൻ്റെ ചിത്രം ഇപ്പോൾ ഇഷ്ക് എടുത്താലും ഇപ്പോൾ ഇറങ്ങിയ അടിയെടുത്താലും ഈ ഒരു സാധനം കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട്. താൻ പറയാൻ ശ്രമിക്കുന്ന സീരിയസ് ആയ ഒരു സബ്ജക്റ്റിനെ നർമ്മത്തിൽ കലർത്തി എഴുതാനും അത് കൃത്യമായി എടുത്തു വെക്കാനും ഈ റൈറ്റർ ഡയറക്ടർ കോംബോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി എടുത്തു പറയാനുള്ളത് പെർഫോമൻസുകളെക്കുറിച്ചാണ്. ഷൈൻ ടോം ചാക്കോ എന്ന ആക്ടറുടെ ഈ ഒരു സൈഡ് അല്ലെങ്കിൽ റൊമാൻറ്റിക് കോമഡി എന്ന സൈഡ് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു വശമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഫ്രഷായിരുന്നു സജീവ് നായരായി ഷൈൻ ടോം ചാക്കോ തിരയിൽ വന്നപ്പോൾ. അതുപോലെ തന്നെ അഹാനയുടെ ക്യാരക്ടറും. എനിക്ക് തോന്നുന്നു അഹാനയുടെ ഒരു കരിയർ ബെസ്റ്റ് തന്നെയായിരിക്കും ഈ ചിത്രം. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അഹാനയുടെ ചില മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെയുണ്ട്. അത് വളരെ ഗംഭീരമായി തന്നെ അനുഭവപ്പെട്ടു. ഈ സിനിമയ്ക്കപ്പുറവും അഹാനയ്ക്ക് ഒരു ലൈഫുണ്ടെന്ന് അദ്ദേഹം ഈ ക്യാരക്ടറിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ആകമൊത്തത്തിൽ ഗ്രിപ്പിംഗ് ആയ ഒരു സ്റ്റോറിയെ നർമ്മത്തിൽ ചാലിച്ച് പ്രേക്ഷകൻ്റെ മുമ്പിലേക്ക് വെക്കുകയാണ് അടി എന്ന ഈ സിനിമ. ഒരുപക്ഷെ പലരുടെയെങ്കിലും പൊതുബോധത്തിന് നേരെയുള്ള ഒരു അടിയായിട്ടായിരിക്കും ഈ സിനിമ അനുഭവപ്പെടുക. അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ. സീരിയസ് ആയ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ തമാശയായി അവതരിപ്പിച്ചാൽ മതി, കൊള്ളേണ്ടവന് കൃത്യമായി കൊണ്ടുപോകും. അതുതന്നെയാണ് പ്രശോഭ് എന്ന സംവിധായകൻ അടി എന്ന സിനിമയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ വിഷുവിന് കണ്ടിരിക്കാൻ പറ്റിയ മനോഹരമായ ഒരു സിനിമയായാണ് അടി അനുഭവപ്പെട്ടത്. സിനിമ തിയേറ്ററിൽ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.